അപാര നേട്ടമാണ്. ഒരു മലയാളി എന്ന നിലയിൽ രണ്ട് ഒളിമ്പിക് മെഡലുകൾ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി മെഡൽ ഇന്ത്യ രാജ്യത്തേക്ക് കൊണ്ടുവന്ന പി ആർ ശ്രീജേഷ് ക്യാപ്റ്റനായ ഇന്ത്യൻ ടീം. വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, കൂത്തിരി കത്തിച്ച് സ്നേഹം പങ്കിടുകയാണ്, സന്തോഷം പങ്കിടുകയാണ് കുടുംബം. 1980 ശേഷം നീണ്ട കാത്തിരിപ്പാണ് ടോക്കിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചത് പി എസ് ശ്രീജേഷിൻ്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ ഇതാ ഒരിക്കൽ കൂടി ടോക്കിയോയ്ക്ക് ശേഷം പാരീസിലും നമ്മൾ ആവർത്തിക്കുന്നു പി ആർ ശ്രീജേഷിൻ്റെ നേട്ടത്തിൽ. നമ്മൾ ലോകരാജ്യങ്ങളിൽ മൂന്നാമത്തെ മികച്ച രാജ്യമാണ് ഇന്ത്യ എന്നൊരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. പൊന്നിനോളം തുല്യമായ വെങ്കല മെഡലാണ് പി ആർ ശ്രീജേഷ് ഇന്ത്യക്ക് നേടിത്തന്നിരിക്കുന്നത്. ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും പി ആർ ശ്രീജേഷിൻ്റെ നേട്ടം, ഇന്ത്യൻ ടീമിൻ്റെ നേട്ടം, മലയാളിയായ പി ആർ ശ്രീജേഷ് ക്യാപ്റ്റനായ ടീമിൻ്റെ നേട്ടം നമുക്കൊക്കെ ആഹ്ലാദവും സന്തോഷവും പകരുന്നതാണ്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പൂത്തിരി കത്തിച്ചും പി ആർ ശ്രീജേഷിൻ്റെ വീട്ടിലെ ആഘോഷത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. മത്സരം തുടങ്ങിയത് മുതൽ കുടുംബാംഗങ്ങളെല്ലാവരും പ്രാർത്ഥനാനിരതരായിരുന്നു. ആ കാഴ്ച നമ്മൾ കണ്ടു. അവസാന നിമിഷം സ്പെയിന് കിട്ടിയ കോർണറിൽ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. അലി അക്ബർ ഷായുണ്ട്. അലി അക്ബർ ഷായ, എങ്ങനെയാണ് വീട്ടിലെ സന്തോഷത്തിൻ്റെ കാഴ്ചകൾ? സൂപ്പർ സേവുകളുടെ ഞാൻ കരയൂന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നിന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അലി, എല്ലാവരും സന്തോഷം നിറവിലാണ്. നമ്മളുടെ കാത്തിരിപ്പ് അവസാന മത്സരം ഗംഭീരമാക്കി. ഭാര്യയുടെ വാക്കിൽ പറഞ്ഞാൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസുമായി പടിയിറക്കം. തീർച്ചയായും അരുൺ, വലിയ ആഹ്ലാദം. അതായത് രാജ്യമാകെ കാത്തിരുന്ന വിജയമാണ്. അതിൽ ഏറ്റവും അധികം കാത്തിരുന്ന മനുഷ്യർ ഈ വീട്ടിൽ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ശ്രീജേഷിന്റെ കുടുംബം തന്നെയായിരുന്നു. വലിയ നിലയിലുള്ള സന്തോഷത്തിലേക്ക്, വലിയ നിലയിലുള്ള ആഘോഷങ്ങളിലേക്ക് എന്തായാലും ഇവിടെ ആളുകൾ കടന്നിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരുണ്ട്, ശ്രീജേഷിന്റെ പ്രിയപ്പെട്ട നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ അച്ഛൻ, അമ്മ, ഭാര്യയും മക്കളും ഉൾപ്പെടെ എല്ലാവരും ഇവിടെയുണ്ട്. ശ്രീജേഷിന്റെ ജ്യേഷ്ഠൻ ശ്രീജിത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ മത്സരം കാണാനായി വിദേശത്തുനിന്ന് വന്നതാണ്. ഇപ്പോൾ താങ്കൾ ഇതിനു വേണ്ടി വന്നതാണ്, 5 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് എത്തിയെന്ന് അറിയുന്നു. എന്ത് തോന്നുന്നു ഈ നിമിഷം? വളരെയധികം സന്തോഷവും അതിലധികം അഭിമാനവും തോന്നുന്നുണ്ട്. ഈ ഒരു മൊമെന്റ് നമുക്കിവിടെ വീട്ടുകാരോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റിയതിൽ, കാണാൻ പറ്റിയതിൽ. അവൻ്റെ വിരമയ്ക്കൽ തീരുമാനം അവൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ എന്നിരുന്നാലും അതൊരു മെഡൽ, ഒളിമ്പിക് മെഡലോടുകൂടി അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ ആഹ്ലാദകരമായ ഒരു കാര്യം തന്നെയാണ്. ഈയൊരു അഭിമാനത്തോടു കൂടിയുള്ള വിരമിക്കലാണ്. ഈ വിരമിക്കൽ തീരുമാനം പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആക്ച്വലി ആൾ കഴിഞ്ഞ കൊല്ലവും ഞങ്ങളുടെ അടുത്ത്, കഴിഞ്ഞ കൊല്ലമല്ല, കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഞങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞിരുന്നു അത് വിരമിക്കാം എന്നുണ്ട്. പക്ഷേ അതിനുശേഷം പുള്ളി തീരുമാനം മാറ്റിയിരുന്നു. ഇത്തവണ ഞങ്ങൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നീ മാറ്റുമോ, പക്ഷേ പുള്ളി ഇല്ല, ആൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുവാണെന്നാണ് പറഞ്ഞത്. പിന്നെ അത് വിരമിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഒരു പേഴ്സണൽ ചോയ്സാണ്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ എനിവേ ഇപ്പോഴും നിങ്ങൾ കണ്ടതാണ്, നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു ശ്രീജേഷ് കാഴ്ചവെച്ചത്. ഇനി അടുത്ത ആളും അതോടൊപ്പം തന്നെ ചെയ്യട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു. ചേ മരുൺ, ഈ പറഞ്ഞതുപോലെ കുടുംബം വലിയ ആഹ്ലാദത്തിലാണ്. ഈ പറഞ്ഞതുപോലെ ഏറെ അഭിമാനത്തോടു കൂടിയുള്ള വിരമിക്കലാണ്. രണ്ട് മെഡലോടുകൂടി പി ആർ ശ്രീജേഷ് ഇന്ത്യക്ക് അഭിമാനമായി, രാജ്യത്തിന് അഭിമാനമായി വിരമിച്ചിരിക്കുന്നു. അതിൻ്റെ വലിയ ആഘോഷത്തിലേക്ക് രാജ്യം കടക്കുന്നു. ഒപ്പം തന്നെ വീട്ടിലും വലിയ നിലയിലുള്ള ആഘോഷമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവരും തന്നെ ഈ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ വലിയ ആഹ്ലാദത്തിലാണ്, വലിയ വൈകാരികമായ നിമിഷത്തിലാണ് ഈ കുടുംബം ഉള്ളത്. ശ്രീജേഷിൻ്റെ അച്ഛനാണ്. അച്ഛൻ, തീർച്ചയായിട്ടും കറുത്തിരുന്ന ദോഷമാണ്. അയാൾ റിട്ടയർമെൻ്റ് നമ്മളൊരു മെഡൽ, ഒളിമ്പിക്സ് മെഡലോട് റിട്ടയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവ അനുഗ്രഹമുണ്ട്. നന്നായി ശുഭാപരിവശിച്ചു. വലിയ അഭിമാനത്തോടു കൂടിയുള്ളൊരു വിരമിക്കലാണ്. ഈ വിരമിക്കൽ തീരുമാനത്തിനോട് കുടുംബത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? തീർച്ചയായിട്ടും വിരമിക്കൽ നമുക്കൊരു, അത് ഒരു ഒളിമ്പിക്സ് മെഡലോടെ വിജയിക്കുന്നത് തന്നെ അതിന് ഏറ്റവും നല്ല കാര്യമല്ലേ. ഇപ്പോൾ വലിയ നിലയിലുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. അരുൺ കണ്ടതുപോലെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ വരുന്നു. ഒരുപാട് ആളുകൾ, ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വിളിച്ച് അന്വേഷിക്കുന്നു. അത്തരത്തിൽ മധുരം വിതരണം ചെയ്തുകൊണ്ട്, പടക്കം പൊട്ടിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള ആഘോഷത്തിലേക്ക് പി ആർ ശ്രീജേഷിൻ്റെ എറണാകുളത്തെ വീടും പരിസരവും ഈ നാടുമെല്ലാം കടന്നിട്ടുണ്ട്. രാജ്യത്തിന് ഈ വീട് അതുപോലെ തന്നെയാണ് വലിയ ആഘോഷങ്ങളിലേക്ക്, ആരോഗ്യങ്ങളിലേക്ക് എന്തായാലും ഈ പ്രദേശം ആകെ കടന്നിട്ടുണ്ട്.
നിരവധി ആളുകൾ, പ്രദേശവാസികളും അതുപോലെ തന്നെ ശ്രീജേഷിന്റെ സുഹൃത്തുക്കളും ഒക്കെയായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീജേഷിന്റെ മക്കളും ഭാര്യയും മാതാപിതാക്കളും എല്ലാം വലിയ നിലയിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. എന്തായാലും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്, സന്തോഷത്തിന്റെ നിമിഷമാണ് രാജ്യത്തിന്, അതുപോലെ പി ആർ ശ്രീജേഷിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്. അങ്ങനെ രണ്ട് മെഡൽ നേട്ടവുമായുള്ള വിരമിക്കലിലേക്ക് പി ആർ ശ്രീജേഷ് കടന്നിരിക്കുന്നു. ഇന്ത്യൻ ഹോക്കിയുടെ കാവലാൾ അദ്ദേഹം വൻമതിൽ എന്ന വിളിപ്പേര് വീണ കാവലാൾ ഇതോടുകൂടി ഈ മത്സരത്തോടുകൂടി വിരമിക്കുകയാണ്. എന്തായാലും ഏറെ അഭിമാനമുള്ള, ആത്മാഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലേക്ക് മുറയ്ക്ക് മറ്റു ചാനലുകളും അവർക്ക് പ്രതികരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെയും ഭാര്യയുടെയും കൂടി പ്രതികരണം നമുക്ക് എടുക്കാവുന്നതാണ്. തീർച്ചയായും അഭിമാനമുള്ള നിമിഷമാണ്. അമ്മയുടെ ചിരിയും കുഞ്ഞുങ്ങളുടെ സന്തോഷവും കുടുംബത്തിന്റെ പൂത്തിരി കത്തിച്ചുള്ള ആഘോഷവുമാണ് പ്രേക്ഷകർ കാണുന്നത്. പി ആർ ശ്രീജേഷിന്റെ വിജയം അത്രമേൽ ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ്, ഒരു ഒളിമ്പിക് മെഡൽ തന്നെ നേടിയ ആദ്യത്തെ മലയാളിയാണ്. ഇപ്പോൾ രണ്ട് മെഡലുകളുടെ ആഘോഷത്തിലാണ് നിൽക്കുന്നത്. ഗോൾ പോസ്റ്റിന് മുകളിൽ കയറി നിൽക്കുമ്പോൾ പി ആർ ശ്രീജേഷ് നമ്മുടെയൊക്കെ അഭിമാന താരമായി മാറുന്നു, ഇന്ത്യയുടെ അഭിമാനമായി മാറുന്നു. ലോകത്ത് ഒരു കാലത്ത് ഹോക്കിയിൽ ലോക ചാമ്പ്യന്മാരായിരുന്ന ഇന്ത്യ ഒരു വലിയ തിരിച്ചുവരവ് നമ്മൾ നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ടോക്കിയോയിലും ഇപ്പോൾ ഇതാ പാരീസിലും. നമ്മൾ പരാജയപ്പെടുത്തിയത് സ്പെയിനെയാണ്. സ്പെയിനുമായിട്ടുള്ള അവസാനത്തെ 4 മത്സരങ്ങളിലും നമ്മൾ 3 മത്സരങ്ങളിലും വിജയിച്ചു കയറിയതുമാണ്. 335-ാമത്തെ കരിയറിലെ മത്സരം കളിച്ചാണ് ഇപ്പോൾ പി ആർ ശ്രീജേഷ് വിടവാങ്ങുന്നത്.